ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ഓണം സെലിബ്രേഷൻ. ഒരു വെറൈറ്റിക്ക് നല്ല നാടൻ നെല്ലും അമ്മിക്കരിയിൽ അരച്ചതും ഒരു പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഓണസദ്യ. രണ്ടു കൂട്ടം പായസം, അച്ചടി കിച്ചടി പച്ചടി, അച്ചിങ്ങക്കറി, സാമ്പാർ, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം നമുക്ക് സദ്യ കഴിക്കാം. ഐ എം രമേഷ്, വെൽക്കം ടു. എത്ര മണിക്ക്? 5 മണിക്ക് തുടങ്ങിയ പരിപാടി, 5 വരെ തീർന്നില്ല. ഇത്രയും തുടങ്ങി ഞാൻ വരാം ഇപ്പൊ തന്നെ പൊട്ടിക്കല്ലേ. ഓ, നമ്മളിവിടെ ഒരു പണിയും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയേണ്ടത്. ഞാൻ പരിപ്പ് ഇറക്കി കൊടുത്തു, തേങ്ങ ചിരണ്ടി കൊടുത്തു, ബീട്രൂട്ട് അരിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവർക്ക് ഇനി പണി ചെയ്ത് കൊടുക്കണം. ഞാൻ എനിക്ക് എന്നെ കൊണ്ട് വരില്ല. എന്നിട്ട് പൂക്കളം കുളവാക്കം നിന്നപ്പോഴത്തേക്കും പൂ ഇട്ട് കഴിഞ്ഞു. അടുക്കളയിൽ കടുകറ കടുകറ കടുകറ. ഒരു സെക്കൻഡ് കൊണ്ട് സദ്യയെല്ലാം വിളമ്പി. എല്ലാം കൂടെ വീട് കാണിക്കാൻ പറ്റില്ലല്ലോ. വെലിസ് കോട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്കാണ് അവർ വിളമ്പി വെച്ചേക്കണേ. എന്തൊക്കെ കളറിഷ് ആയിട്ടുള്ള കറികളാണ് ഇരിക്കണത്. കറിയെല്ലാം വിളമ്പി വെക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീലിംഗ് ആണ്. എല്ലാ കറിയുടെ സ്മെല്ല് അങ്ങ് അടിക്കുമ്പോൾ വിശപ്പില്ലെങ്കിലും നല്ല വിശപ്പാട്ടോ. തോരൻ, സാമ്പാർ, അവിയൽ, ഓ വേറെ ലെവല്. ഓണസദ്യ വീട്ടിലൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ ഓണസദ്യ കഴിച്ചിട്ട് എന്ത് കാര്യം. എടുക്കൂല. ഇത് ഉപ്പ്, ഇത് പഴം, ഇത് ശർക്കര വരട്ടി, ചിപ്സ്, ഇത് എന്നാ ചെറമ്മ, നാരങ്ങ, എന്നാ നാരങ്ങ, കംപ്ലീസ് നാരങ്ങ അച്ചാർ, ഇത് സാധാരണ നാരങ്ങ, ഇതെന്നാ മാങ്ങ അച്ചാർ, ഇതിനെന്ന വീട്ടുട്ട് പച്ചടി, ഇത് വെള്ളരിക്ക പച്ചടി, ബീൻസ് തോരൻ, ഇത് അവിയൽ, ഇഞ്ചിക്കറി, ഇത് വെണ്ടയ്ക്ക, ഇത് വെണ്ടയ്ക്ക പച്ചടിയാണോ? ഓക്കെ. ഇത് ഓളൻ കൂട്ടുകറി, മത്തങ്ങയും പയറും കൂട്ട്, ഇത് ഇത് ഏതാമേ, ഇത് തീയല്, ഇത് തീയല്, ഇത് കൂട്ടുകറി. ഓക്കെ. രണ്ട് ഉണ്ണിയപ്പുണ്ട്, ഇതെന്നാ, ഇത് മധുരക്കറി, ഇത് ബീൻസ്, ബീൻസ് അല്ലോ, പയർമെഴുക്കുപരട്ടി, കാബേജ് തോരൻ, അതേറെ കറിയാ, ഇതാ. ഓക്കെ. ചേന, ഓളൻ, ഓലൻ അതിൻ്റെ ഗ്രീന് കാട്ടെ, കഴിച്ചാൽ പോരെ. ഇത് പേര് പിടിക്കാൻ എനിക്ക് ഒരാഴ്ച എടുക്കണം. പേരറിയില്ല. അപ്പം മിക്കവാറും ഞാൻ പറയണത് വെള്ളക്കറി, ബീട്രൂട്ട് കറി അങ്ങനെയൊക്കെ പറയുള്ളൂ. ആദ്യം പരിപ്പ് കറി സെറ്റാക്കണം. ഓണസദ്യ എങ്ങനെ കഴിക്കണം എന്ന് പലർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യം പരിപ്പ് കറി നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കണം. അപ്പം നല്ല സ്മെല്ലാണ്, നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, വേറെ ലെവല്. വേറെ ലെവല്. ആ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ആ ഒരു ടെക്സ്ചർ കിട്ടുന്നുണ്ട്. നെയ്യ് ഒഴിച്ചുകൊണ്ട് തന്നെ നെയ്യുടെ ആ എഫക്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. നല്ല കളറിഷ് ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയും കൂടെ എടുത്തിട്ട് കുഴച്ച് കഴിച്ച് നോക്കാം. തൈരിൻ്റെ ചെറിയൊരു ടേസ്റ്റ്, അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചെറിയൊരു മധുരം എല്ലാം ചേരുമ്പോൾ തന്നെ ആ ഒരു പിച്ചടി. പച്ചടിയാണോ? എന്തിനാട്ടെ, രണ്ടും ഒരു ലെറ്റർ വ്യത്യാസമല്ലേ. ഒട്ടും തന്നെ ഓയിലില്ലാത്ത നല്ല കാബേജ് തോരൻ, പിന്നെ കുറച്ച് അവിയൽ, പിന്നെ ചെറുതായിട്ട് മത്തങ്ങ തോരൻ, പപ്പടം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചിട്ട് കഴിച്ചു നോക്കിയാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. കഴിച്ചു നോക്കാം. എല്ലാം കൂടെ കുഴച്ചപ്പോഴും ആ ടേസ്റ്റ് വേറെ വേറെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അങ്ങനെ
കുറച്ച് ചോറ് കഴിക്കട്ടെ. കാളൻ അതാണ് ആ ടേസ്റ്റ് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ട് എല്ലായിട്ട്. ഓരോ കറി കഴിക്കുമ്പോൾ ഓരോ ടേസ്റ്റ്, അതിൻ്റെ എൻ്റെ ടെസ്റ്ററാണ് മെയിനായിട്ട് നിൽക്കുന്നത്. എടി ഈ കറിയുടെ പേരെന്നാ? അടി പൈനാപ്പിൾ പച്ചടി അല്ലേ? മധുരക്ക നല്ല മധുരമുള്ള നല്ല വെറൈറ്റി കറിയാണിത്. തൈരുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, രണ്ടും ചേർന്ന ഒരു റെസ്റ്റോറൻറ്റിലും ഒരു ഹോട്ടലിലും കിട്ടില്ല ഈ ഒരു കറി. നല്ല പുളിശ്ശേരിയുടെ ടെസ്റ്ററും പൈനാപ്പിളിൻ്റെ മധുരവും ടേസ്റ്റുണ്ടോ? മധുരമുണ്ട്. നല്ല മധുരമുണ്ട് പൈനാപ്പിൾ. എന്നെ അത് പോയി ഇപ്പോൾ ഉണ്ടാക്കി. വെണ്ടയ്ക്ക പച്ചടി കുറച്ച് എടുക്കുക. അതും കൂടെ വെണ്ടയ്ക്കകത്ത് ചേർത്തിട്ട് ഒന്ന് കുഴയ്ക്കുക. കുഴച്ചിട്ട് ഇങ്ങനെ ആനക്കുണ്ട് കൊടുക്കുന്ന പോലെ. ഇതൊരു വെറൈറ്റിയാണ് വെണ്ടയ്ക്ക കിച്ചടി. ഇതൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട്, ചെറിയ വഴവഴുപ്പുണ്ട്. ഇസ് എ ഗുഡ്. ഹോസ്റ്റലിലെ പരിപ്പ് സാമ്പാറല്ല, വീട്ടിലെ സാമ്പാറാണ്. രണ്ടാമൊരു ചോറ് മേടിച്ചിട്ട് ബാക്കി എല്ലാം കറിയിട്ട് കുഴച്ച് കഴിക്കണം. സ്മെല്ല് വെച്ച് നോക്കുവാണെങ്കിൽ ചേന മെഴുക്ക് ക്വാളിറ്റി ആണോ? ആ എന്തോ കറിയാണ്. കഴിച്ച് നോക്കാം. ചേന ഒന്നും തിന്നാത്ത പിള്ളേർക്ക് കിഴങ്ങറിയാന്ന് പറഞ്ഞ് കൊടുക്കാം, കുഴപ്പമില്ലാന്ന്. സാമ്പാർ കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയും കൂടെ ചേർത്ത് കഴിക്കുന്ന വിഭവം തന്നെയാണ് ആ പേൽ. കഴിച്ച് നോക്കാം. നമ്മുടെ നാട്ടിൽ വിളഞ്ഞ നല്ല മാങ്ങ വെച്ച് നല്ല അടിപൊളി അച്ചാറാണ്. നല്ല പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കിയ ഒരു വർഷത്തോളം വഴക്കുള്ള മാങ്ങച്ചാറാണ്. വാളമ്പുളിയിൽ ഉപ്പ് മാങ്ങയിട്ട് കഴിച്ച എങ്ങനെ ഉണ്ടാവും? ആ ടേസ്റ്റാണ്. ബബിൾ മിസ് നാരങ്ങ എന്നൊക്കെ പറയില്ലേ, കമ്പിളി നാരങ്ങ, അതിൻ്റെയൊക്കെ അച്ചാറാണ്. ഭയങ്കര പുളിയോ? അച്ചാറിനെ കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ ഒരു വെറൈറ്റി അച്ചാറാണ്. ചെറിയ മധുരമുണ്ട്, പൊടിക്കണ മധുരമുണ്ട്, ഉപ്പ്, മധുരം, പുളി എല്ലാം ചേർന്നൊരു കറിയാണ്. ഇഞ്ചിക്കെല്ലാം കൂടെ ചേർത്ത വെറൈറ്റി കറിയാണ്. എനിക്കിഷ്ടമുള്ള കറിയാണ്. കുടിച്ചാൽ മതി, അത് ആശ കുടിക്കണം. എൻ്റെ ഒരു വേറൊരു ടൈപ്പ് മോരില്ല. അമ്മ പറഞ്ഞ രണ്ട് മോരുണ്ടോന്നാ? ആ മറ്റേ കറി. ഒരു വെറൈറ്റിക്ക് കട്ടി തൈര് വെച്ചുണ്ടാക്കിയ അടിപൊളി പുളിശ്ശേരി വേറെ ലെവല്. എല്ലാം കഴിഞ്ഞിട്ട് കായ് വറുത്തും ശർക്കര വറുത്തും അവസാനം കറിയുടെ ചെറിയ ചെറിയ ഒരു ഇതുണ്ടല്ലോ ഇലയ്ക്കകത്ത്, അതേ ഇലയിൽ തന്നെ നമ്മുടെ അടപ്രഥമൻ ഒഴിച്ച് അതേ ഇലയിൽ പപ്പടവും പഴവും ചേർത്തിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് കഴിക്കണം. മധുരം ഒന്ന് പോരാൻ തോന്നുമ്പോൾ ഉണ്ണിയപ്പം കൂടെ ചേർത്ത് കഴിക്കണം. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ആയതുകൊണ്ട് തന്നെ ആ എണ്ണ കുറവാണ്, വെറൈറ്റി ടേസ്റ്റാണ്, കറക്റ്റ് ആ ശർക്കരയുടെ ടേസ്റ്റാണ് എടുത്തു നിൽക്കുന്നത്. അന്ന് വണ്ണപ്പുറത്ത് കഴിച്ച ഉണ്ണിയപ്പം ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ്. അത്യാവശ്യം എവിടെയൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട് തേങ്ങ വറുത്തതെ. ഇത് കൂടുതലാണ് ആലോചിച്ചെന്ന് പറയണ്ട. തേങ്ങ ചിരണ്ടോ? തേങ്ങ ചിരണ്ടി തന്നു. ആ ബീറ്റ്റൂട്ടിന്റെ അത് ചിരണ്ടി തന്നു. അതൊന്നും ഓർമ്മയില്ല.
അല്ല മഞ്ഞ ചണ്ട് തിന്നില്ല അമ്മ ഉണ്ടോ ഒരു പണി ചേർത്ത് നീയ ഞാൻ ലാസ്റ്റ് ഒരു പായസം ഉണ്ടാക്കി കഴിച്ചു നോക്കണേ കുടത്തില് ഞാൻ അപ്പുണ്ട് അമ്പലത്തിലെ പായസമല്ലേ അതുപോലെ അന്ന് ബോളിയും പായസം ഉണ്ടാക്കി തന്നില്ല അത്രേ ടേസ്റ്റ് തന്നെയാണ് ആ ഒരു കറക്റ്റ് മധുരം ആ ഒരു കറക്റ്റ് ഏലക്കയുടെ ഫീലിങ് എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ വാവ് ഇത്ര നൈസ് പായസം പപ്പടം പഴം പായസം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ ഓ രക്ഷയില്ല വേറെ ലെവല് വൺഗ്ലാസ്സിൽ കുറച്ച് മോരെടുക്കുക എൻ്റെ പൊന്നോ ഉപ്പ് ആവശ്യത്തിനുണ്ട് എരിവൊടുക്കത്തെ എരിവാണ് ഹൂ കുറച്ചു മുട്ടയും കോഴിക്കറിയും ബീഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനൊക്കെ ചിന്തിക്കുന്നവർ ഇതൊന്നും ചേർക്കാതെ കഴിക്കുമ്പോഴാണ് ഓണസദ്യ എന്ന് പറയണേ ഇല്ലെങ്കിൽ ചുമ്മാ കഴിച്ചാൽ പോരെ എന്തിനാ ഓണസദ്യ കഴിക്കണത് എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല എങ്ങനെ വേണം വൺതൊലി രമ്യക്ക് അച്ചാർ രമ്യക്ക് അരിയുണ്ട് അത് രമ്യക്ക് ഗ്ലാസ് എനിക്ക് വെള്ളമുണ്ട് നല്ല കാശുണ്ട് ഉപ്പ് ഉപ്പണഞ്ഞ് കഴിച്ചോ അല്ല യൂട്യൂബറോ നല്ല വെറൈറ്റി ഫുഡ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിൽ അപ്പം കാണാം ടാറ്റ.